എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പോയി കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്മസിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഷാമിന്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒന്നൊരു ബിരിയാണി ഉണ്ടാക്കാം എന്ന് പ്ലാൻ ഇട്ടു മട്ടൺ ബിരിയാണിയാണ് ചൂസ് ചെയ്തത് അപ്പൊ കസിന്റെ വൈഫ് അഞ്ജു ആണെന്ന് ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനിന്ന് അഞ്ജുവിന്റെ കൂടെ നിന്നിട്ട് അഞ്ജുവിന്റെ ട്രെയിനിങ് ഞങ്ങൾ മട്ടൺ ബിരിയാണി ഒരു പുതിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു അപ്പൊ ബാക്കിയുള്ളത് അഞ്ജു കാണിച്ചു തുടങ്ങും കേട്ടോ ഹായ് ഓൾ മാരി ക്രിസ്മസ് അപ്പം ഞങ്ങൾ ഇന്ന് സിഎച്ചിയുടെ കൂടെ ഒരു മട്ടൺ ബിരിയാണിയാണ് ചെയ്യുന്നത് നമ്മളിപ്പം ആദ്യം മട്ടൺ മാരിനേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ ഇതിപ്പോ 1 kg മട്ടന്റെ റെസിപ്പിയാണ് ആ ഒരു അളവാണ് ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്നത് സോ യൂഷ്വലി ഞങ്ങളൊരു ഞാനിപ്പോ ഒരു തലശ്ശേരി സ്റ്റൈലിലാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ സ്പൈസ് വരുന്നത് ഗ്രീൻ ചില്ലി എന്നാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു 3 tablespoon ജിഞ്ചർ 3 tablespoon ഗാർലിക് അതുപോലെ 3 tablespoon ഗ്രീൻ ചില്ലി കിട്ടത്തക്ക രീതിയിൽ ഇത് 3 ക്രഷ് ചെയ്തെടുക്കണം അപ്പം നല്ല ഫ്ലേവർ നല്ലതായിട്ട് വരണമെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചതച്ച് ഇതിൽ ചെയ്യണം അല്ല ഇപ്പം നമുക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയിൽ അപ്പൊ അത് 3 മെയിൻ ആയിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് ചില്ലിയും ടേമറിക് പൗഡറും ഇപ്പൊ ടേമറിക് പൗഡർ ഒരു 1/2 teaspoon മതി റെഡ് ചില്ലി നമ്മൾക്ക് എന്തുമാത്രം ആ ഗ്രീൻ ചില്ലിയുടെ ഒരു സ്പൈസ് വരുന്ന പോലെ ഇപ്പൊ ഞാൻ 1/2 teaspoon ആണ് യൂഷ്വലി റെഡ് ചില്ലി പൗഡർ ഇടുന്നത് അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ മട്ടണിൽ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 3 tablespoon ലൈം ജ്യൂസ് അതിലോട്ട് ഒഴിച്ച് മട്ടൺ ചെയ്യുമ്പോൾ ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഫ്ലേവേഴ്സ് പിടിക്കാൻ നല്ലത് അപ്പൊ അത്രയും ചേർത്ത് മട്ടൺ മാരിനേറ്റ് ചെയ്ത് റെഫ്രിജറേറ്ററിൽ വെക്കണം അപ്പൊ ഇന്നലെ ഇതെല്ലാം ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനാണ് ഇത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തത് അപ്പൊ നമുക്കിനിയും ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ ഗാർണിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസും നോക്കാം മസാല പ്രിപ്പയർ ചെയ്യാൻ ഒരു അപ് ടു 5 onions 5 medium sized ആനിയൻസ് അളവ് പറഞ്ഞ ഏകദേശം 750 grams അതുപോലെ തന്നെ 2 medium sized ടൊമാറ്റോ കുറച്ച് ബിരിയാണി മസാല അപ്പം ഒരു 2 tablespoon ബിരിയാണി മസാല യൂസ് ചെയ്യണം ഇതിപ്പോ യൂസ് ചെയ്യുന്നത് ഷാന്റെ സ്പെഷ്യൽ ബോംബെ ബിരിയാണി മസാല ആണ് പിന്നെ ഹോൾ സ്പൈസസ് സിനമൺ നട്മെഗ് സ്റ്റാർ അനീസ് കാർഡമം ക്ലോവ്സ് ആൻഡ് ബേ ലീഫ് അത് കഴിഞ്ഞ് ഗാർണിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 2 to 3 ഇതിപ്പം ഒന്നെങ്കിൽ 2 to 3 ബിഗ് ആനിയൻസ് എടുക്കാം അല്ലെങ്കിൽ ഷാലറ്റ്സ് എടുത്ത് അത് കുറച്ച് അളവ് കൂട്ടി എടുക്കേണ്ടി വരും ഷാലറ്റ്സിന് ഗാർണിഷ് അത് യൂസ് ചെയ്യാം പിന്നെ കാഷ്യൂ റേസൻസ് ബിരിയാണി മസാല ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന വലിയ ആനിയൻ അത് ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത ആനിയൻ മട്ടനിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനിലോട്ട് ചേർക്കാം സോ ആദ്യമായിട്ട് നമുക്ക് ആനിയൻ ഫ്രൈ ചെയ്യാം സോ ആനിയൻ ഫ്രൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് കുറച്ച് എണ്ണ എടുത്ത് അത് ചൂടാൻ വേണ്ടിയാ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആനിയൻ ഇട്ട് തുടങ്ങാം അപ്പൊ ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് അപ്പൊ ഞാന് ഉള്ളി വഴറ്റാൻ കൂടാന്ന് വിചാരിച്ചു അതേ ഞങ്ങള് ഇപ്പൊ ഇവിടെ ഉള്ളി വഴറ്റി വറുക്കണം അല്ല അഞ്ചു ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന പോലെ അപ്പൊ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത ഫുൾ ബിഗ് ആനിയൻസ് ഇതിനകത്തോട്ട് ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനിലോട്ട് ഇട്ട് അത് ഫുൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മളുടെ ടൊമാറ്റോസ് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി മസാലയാണ് 2 tablespoon ബിരിയാണി മസാല ആഡ് ചെയ്യുക
അത് കഴിഞ്ഞിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ മുമ്പേ പറയാൻ മിസ് ചെയ്തത് തൈരും ലീവ്സ് കൊറിയൻഡർ ലീവ്സും മിന്റ് ലീവ്സും ആണ് അപ്പോൾ ഒരു ഹാഫ് കപ്പ് തൈരും ഒരു കാൽ കപ്പ് വെച്ചിട്ട് മിന്റ് ലീവ്സും കൊറിയൻഡർ ലീവ്സും കൂടെ ഇതിനകത്തോട് ആഡ് ചെയ്യണം എല്ലാം നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ മട്ടൺ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാം സോ ഇത് ഷാലറ്റ്സ് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഷാലറ്റ്സ് അത് ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാരമലൈസ്ഡ് ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് കാഷ്യൂം റീസൺസും ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ ഇത് ഒരു 10 മിനിറ്റ്സ് ഇരുന്ന് അതൊന്ന് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാലയാക്കാം സോ മസാല ആക്കാം ഫസ്റ്റ് കുറച്ച് എണ്ണ എടുത്ത് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇതിലിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ എടുത്ത ഹോൾ സ്പൈസസിന്റെ ഒരു പകുതി ഈ മസാലയ്ക്ക് വേണ്ടി ഇതിലിട്ടു ബാക്കി നമ്മൾ റൈസ് ചെയ്യുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് മട്ടൺ ആഡ് ചെയ്യാം ഇപ്പൊ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് മട്ടൺ കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇനി ബിരിയാണിക്കുള്ള ചോറ് വേവിച്ചെടുക്കാം ഞാനിപ്പോ ഇവിടെ 4 കപ്പ് ജീരകശാല റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളവും ഒഴിക്കണം പിന്നെ നമ്മൾ മട്ടൺ അവിടെ എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പൊ ഈ പാൻ നന്നായിട്ട് ചൂടായി ഈ ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ബിരിയാണിക്കൊക്കെ നെയ്യുള്ളത് ചിലർക്ക് നല്ല ഇഷ്ടമാണല്ലോ ഇത് മട്ടൺ ബിരിയാണി ആയതുകൊണ്ട് നമ്മളിത് കുറച്ച് 2 സ്പൂൺ ഇടുന്നുള്ളൂ ഇത് ചൂടായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 5 പറഞ്ഞു തരും കേട്ടോ അപ്പൊ നെയ്യ് ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ സ്പൈസസ് നമ്മളൊന്നു മാറ്റി വെച്ചിരുന്ന ഹാഫ് സ്പൈസസ് ഇതിലോട്ട് ഇടാം ജസ്റ്റ് വർക്ക് ഈ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മള് വെള്ളം ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കണം ഈ റൈസ് ഒന്ന് ജസ്റ്റ് ആ ഗീൽ ഒന്ന് വറുത്തെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതൊന്ന് ഒരു ചെറിയ ക്രാക്കിംഗ് നോയ്സ് വെക്കും അതുവരെ അങ്ങനെ ഫ്രൈ ചെയ്യാം അരി കുറച്ച് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലോട്ട് നമ്മള് ചൂടാക്കിയ വെള്ളം ഇതിപ്പം 4 കപ്പ് അരിക്ക് 6.5 കപ്പ് പോട്ടെ അത് ചൂടാക്കിയത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഫുൾ ആ കറക്റ്റ് അളവിൽ എടുക്കുമ്പോ അത് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ചോറ് വെന്ത് വെള്ളമെല്ലാം വറ്റി വരും നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം കൈമറൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി ഓക്കെ ഇനിയിപ്പം നമുക്കിത് ലെയർ ചെയ്യാം ഇനി നമുക്ക് ബിരിയാണിയും ബിരിയാണി റൈസും അതുപോലെ മീറ്റ് മസാല മട്ടണും കൂടെ ലെയർ ചെയ്ത് ദം ചെയ്യാനായിട്ട് വെക്കാം ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് വെക്കും ഇപ്പൊ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് വെച്ചു ഇനിയിപ്പൊ ഇതില് റൈസിന് മേലോട്ട് ഇടുന്നത് ഒരു ഇപ്പൊ നമ്മളൊരു 1 കുറച്ച് കുറച്ച് ഗീ എടുത്തിട്ടുണ്ട് ഗീയും അതുപോലെ സാഫ്രൻ പാലിലിട്ട് മിക്സ് ചെയ്തത് അത് ഒരു കുറച്ച് ഒരു അളവിന് എടുത്തിട്ടുണ്ട് അപ്പം
യൂഷ്വലി നമ്മൾ ഒരു കളർ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഈ റൈസ് ലെയറിന്റെ പുറത്തോട്ട് ഇതിന്റെ മേളിലോട്ട് നമ്മുടെ മട്ടന്റെ ലെയർ ആഡ് ചെയ്യാം നീറ്റ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കോർണേഴ്സ് കുറച്ച് വിട്ട് നിന്നാൽ നമുക്കത് മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ മീറ്റ് നടുക്കോട്ടാക്കി കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവും നമ്മൾ ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് മേളത്തെ ലെയറിലും സാഫ്രണും ഗീം എല്ലാം ആഡ് ചെയ്തു ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം സോ നമ്മൾ ഫസ്റ്റ് ഫ്രൈഡ് വെച്ചിരിക്കുന്ന ഷാലറ്റ്സ് മേളിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാഷ്നട്ട്സും പിന്നെ റേസിൻസ് ഇട്ട് എടുക്കാം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ഇവിടെ മേളില് സ്പ്രിങ്ക്ലർ ചെയ്യും നമ്മളെല്ലാം ഗാർണിഷ് ചെയ്തു ഇനിയിപ്പോ അത് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ നമ്മൾ ദമ്മിയെല്ലാം സെറ്റ് ചെയ്തു ഇതിനിപ്പം 355 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 20 മിനിറ്റ്സ് അവനിൽ വെച്ചാൽ നല്ല ബിരിയാണി സെറ്റാവും അപ്പൊ നമ്മളുടെ ബിരിയാണിയൊക്കെ അവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദം പൊട്ടിക്കാം അപ്പൊ രഞ്ജുവിനെ തന്നെ കൊടുക്കാൻ പൊട്ടിക്കാൻ ഇത് ആളാണ് ഉണ്ടാക്കി തീർത്തത് രഞ്ജുവിന്റെ മോളി ചേച്ചിയുടെ ബിരിയാണിയാണിത് ഷാമിയുടെ ഒക്കെ ചേട്ടന്റെ വൈഫാണ് ആള് ആളുടെ ഒരു ഫേമസ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കി എന്നെയും കാണിച്ചതും ഞാനും പഠിച്ചു നമുക്ക് ഇനി ബിരിയാണി അങ്ങനെ ഉണ്ട് നോക്കാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇപ്രാവശ്യം അങ്ങനെ ആൾക്കാരൊന്നും ആയിട്ട് കാണാനും കൂടാനൊന്നും പറ്റിയില്ല പക്ഷേ ഇവർ വന്നതുകൊണ്ട് ഞങ്ങൾക്കും രസമായിരുന്നു വീട്ടിൽ ഒരനക്കം ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ പുൽക്കൂടും ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും സമയം പോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കൂ അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു